നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 6 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 077/2022 പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. സെക്കൻഡ് വൺ, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ഓപ്ഷൻ സി. തേർഡ് വൺ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. നാലാമത്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. അടുത്ത ചോദ്യം, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? KV റാബിയ. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജ വർമ്മ. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8° 4' നോർത്ത് ടു 35° 7' നോർത്ത്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദും ഹാൽഡിയയും. അടുത്ത ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടക. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഡിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്, അതായത് 1, 3, 4 പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ പറയാം. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമായത് സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇത് 3 വരുന്നത്. 22, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3, 4 കൊടുത്തിട്ടുള്ള, അതായത് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് രണ്ടുമാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ. 23, ശരിയായ പ്രസ്താവന ഏത്? ജതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 24, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 76th ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇതാണ് ശരിയല്ലാത്തവ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഓപ്ഷൻ ബി 1, 3, അതായത് 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇതാണ് ശരിയായ പ്രസ്താവനകൾ. കേരള മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 4, അതായത് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. രണ്ടാമത്, 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നാലാമത്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ? ഓപ്ഷൻ ഡി 3, 4 എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 26 ജനുവരി 1950 ആണ് ജനഗണമനയെ ദേശീയഗാനമായി അംഗീകരിച്ചത്. മദൻമോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഇത് രണ്ടുമാണ് ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരെല്ലാം?
സുഷമ സിംഗ്, ദീപക് സന്ധു. ശരിയായ ജോഡി ഏത്? 29-ന്റെ ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണെന്നുള്ളതാണ്. ജോഡികളെല്ലാം വായിക്കാം. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. അടുത്ത ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജാനുവരി 1950. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സാരെ ജഹാൻ സെ അച്ഛായ് രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929-ലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1, 4. 1, ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 4, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം, 1922-ലെ ചൗരിചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം, നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, 1928-ൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1, 2. 1, ആനി ബസൻ. 2, ബാൽഗംഗാധർ തിലക്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം, മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും അതുപോലെ 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, ഇത് രണ്ടുമാണ് മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിൽ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ, 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. കൊടുത്തിരിക്കുന്നതിൽ പാമ്പാറും ഭവാനി, 2, 3. ഭവാനി പാമ്പാർ. 55, ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? റെനെ ലെനക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ആശ്വാസ കിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? കോളറ. ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് നൈട്രജൻ. കിരൺ അർക്ക
സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത്? ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 3, അതായത് ബിത്തിയോനൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫീനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇതാണ് ശരി അല്ലാത്തത്. ഈ പറഞ്ഞിരിക്കുന്നതാണ് ഈ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ. 72 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അത് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3, അതായത് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജൻ്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്ര? -3. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലനം ചലനം അല്ലാത്തത് ഏത്? സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ദോലന ചലനം അല്ലാത്തത്. അടുത്തത്, പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. അപ്പോൾ ഇത് ചിത്രം നോക്കിയിട്ട് വേണം ഉത്തരം ചെയ്യാൻ. ഓപ്ഷൻ ബി ആണ്, 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉത്തരം. അത് ചിത്രം നോക്കിയിട്ട് ചെയ്യുക. ഇനി തുടർന്നുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളത് ഓൾറെഡി സോൾവ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങളെല്ലാം അത് തന്നെയാണ് ആൻസർ കീഴും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാമാന്യം കുഴപ്പമില്ലാത്തൊരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു. കഴിഞ്ഞ സ്റ്റേജിനെ അപേക്ഷിച്ച് ക്ലാസ് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.